ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു തമിഴ് മൂവിയെക്കുറിച്ചാണ്. നമ്മുടെ മൂവിയുടെ പേരാണ് വാഴ എന്നത്. ഈ മൂവിയിലാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഭയങ്കര കോമഡി ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് കഥയിലേക്ക് തന്നെ പോവാം. നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനെ കാണിക്കുന്നു. നമ്മുടെ നായകൻ്റെ പേരാണ് പ്രകാശ്. ഇപ്പോൾ നമ്മുടെ പ്രകാശ് ആണെങ്കിൽ ഇപ്പോൾ ഒരു കല്ലിൻ്റെ ഇടയിലായിട്ട് അവൻ്റെ കാല് കുടുങ്ങിയിരിക്കുന്നു. അതെടുക്കാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. ഈ സമയം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആരാണ് പ്രകാശ് എന്നെല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ നായകൻ പ്രകാശ് ആണെങ്കിൽ ഒരു IT കമ്പനിയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അവൻ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അവൻ്റെ ലവറാണെങ്കിൽ അവന് ഒരുപാട് മെസ്സേജസ് അയക്കുന്നുണ്ട്. അവനാണെങ്കിൽ ജോലി തിരക്കുകാരൻ, അവൾക്ക് പ്രോപ്പറായിട്ട് മെസ്സേജ് അയക്കാനും സാധിക്കുന്നില്ല. ഇപ്പം നമ്മുടെ പ്രകാശ് പറയുന്നുണ്ട് അടുത്ത ദിവസം അവളെ ഒരു കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാൻ വരാനായിട്ട്. ഇപ്പം അടുത്ത ദിവസം അവർ തമ്മിൽ മീറ്റ് ചെയ്യണം. ഇപ്പം ഈ പ്രകാശിനെ കണ്ടത് മുതൽ അവൻ്റെ ലവറാണെങ്കിൽ അവനോട് ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടേ ഇരിക്കണം. അവൻ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളാണെങ്കിൽ പറയുന്നത് ഞാൻ എത്ര സ്നേഹിച്ചിട്ടും നീ എന്താണ് എനിക്ക് റിപ്ലൈ തരാത്തത് എന്നെല്ലാമാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് അവൻ തലവേദന എടുത്തിട്ട് അവൻ വാഷ്റൂമിൽ പോയി ഇപ്പം മുഖം കഴുകുന്നുണ്ട്. ഇപ്പം മുഖം കഴുകിയിട്ട് വന്നിട്ടാണെങ്കിലും അവൾ ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്നും അവന് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ പ്രകാശ് ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെട്ടിട്ട് ഈ ലവ് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇപ്പം പ്രകാശിൻ്റെ വീട്ടിലാണെങ്കിൽ വേറെയും പ്രശ്നങ്ങൾ നടക്കണം. അവനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിന് ആരോ ഇഷ്ടമായിരുന്നു. അത് വീട്ടിലറിഞ്ഞിട്ട് അവളെ ഒരുപാട് അമ്മ തല്ലുന്നുണ്ട്. ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇപ്പോൾ പ്രകാശിൻ്റെ ബന്ധുക്കാരെല്ലാം ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ അനീതിയുടെ ഫോൺ എടുത്ത് നോക്കുകയാണ്. ആ സമയത്ത് ലാസ്റ്റ് ആയിട്ട് അവൾ അവനയച്ച മെസ്സേജസ് എല്ലാം നോക്കുന്നു. ഇപ്പം അതിലാണെങ്കിൽ നീ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ കാര്യമെല്ലാം പറയണമെന്നും നീ ഇപ്പോൾ ഒരു ഫോർമൽ ഡ്രസ്സിലായിരിക്കണം വരേണ്ടത് എന്നെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഒരു ബ്ലൂ ഷർട്ടില്ലേ, അതിട്ടിട്ട് വേണം വരേണ്ടത്. ആ സമയത്ത് നിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും എന്നെല്ലാം അവൾ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇപ്പം അടുത്ത ദിവസം ഒരു വ്യക്തി വന്ന് കോളിൻ ബെല്ല് അടിക്കുന്നുണ്ട്. നമ്മുടെ പ്രകാശം ആരാണെന്ന് പോയി നോക്കുന്ന സമയത്ത് ബ്ലൂ ഷർട്ട് ഇട്ട ആളാണ്. അപ്പം തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് ഇത് അവൻ തന്നെയാണ്. അവനെ കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശ് ആലോചിക്കുകയാണ് ഇവനെയൊക്കെയാണ് ഇവള് ലവ് ചെയ്തത് എന്ന്. എന്നിട്ട് അവനാണെങ്കിൽ ഇപ്പം അകത്തേക്ക് വന്നിട്ട് അച്ഛൻ്റെ കാൽക്കൽ വീണിട്ട് എനിക്ക് നല്ല സാലറി ഉണ്ട്, ഞാൻ അവളെ നല്ല പോലെ നോക്കിക്കോളാം, എനിക്ക് ക്യാഷ് ഉണ്ട് എന്നെല്ലാമാണ് പറയുന്നത്. ഇത് കേട്ടതും പ്രകാശും അവൻ്റെ അച്ഛനും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അവനെ അടിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ടാണെങ്കിൽ അവൻ്റെ സിസ്റ്റർ ഓടി വന്നിട്ട് അവനെ തല്ലണ്ട എന്നെല്ലാം പറഞ്ഞ് കാലു പിടിക്കുന്നു. ഇപ്പം നമ്മുടെ പ്രകാശിൻ്റെ അനിയത്തിയാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയി ഒരിടത്ത് നിൽക്കുന്നു. ഇപ്പം പ്രകാശും അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിനക്ക് ഇതിനേക്കാൾ നല്ല പയ്യനെ കിട്ടും, നീ ഒന്ന് വെയിറ്റ് ചെയ്യും, നല്ല പയ്യനെ തന്നെ കണ്ടുപിടിച്ച് നിന്റെ വിവാഹം നടത്താമെന്നെല്ലാം അവൻ പറയുന്നുണ്ട്. പക്ഷെ അവൾക്കാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവളാണെങ്കിൽ അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും അവൻ്റെ കൂടെ ഒളിച്ചോടി പോവും എന്നെല്ലാമാണ് പറയുന്നത്. ഇപ്പോൾ പ്രകാശും ഇതെല്ലാം കേട്ട് ടെൻഷനായിട്ട് ഇപ്പം അമ്മയുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയണം. പക്ഷെ അമ്മയാണെങ്കിലോ അവർക്കൊരു മകളുണ്ടാവും, അവർ ഫോറിനിലായിരിക്കും. ആ മകളുടെ അടുത്ത് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇപ്പം അവൻ്റെ അമ്മയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും സീരിയസ് ആയി എടുക്കാതെ അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നീ പേടിക്കൊന്നും വേണ്ട, എന്നെ ഒന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുന്നു. ഇപ്പം അവനാണെങ്കിൽ അമ്മയെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ എല്ലാ ദിവസവും ജോലിക്കൊക്കെ നോർമലായിട്ട് പോവുകയാണ്. ആ സമയത്ത് അവൻ്റെ അനിയത്തിയാണെങ്കിൽ അവൻ്റെ ഒപ്പം ഒളിച്ചോടി പോയിട്ടുണ്ടാവും. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പം എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അവനാണെങ്കിൽ വർക്കിന് പോകുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, അങ്ങനെ സ്വയം എൻജോയ് ചെയ്ത് നടക്കുന്നു. ആ സമയത്താണ് ഫാമിലിയിലൊരു കല്യാണം വരുന്നത്. ഇപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയായിരിക്കും. ആ സമയത്ത് അമ്മയുടെ കോള് വരുന്നുണ്ട്. ഇപ്പം കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അമ്മ പറയുന്നതാണെങ്കിൽ ആ കല്യാണം മാറ്റി വെച്ചിരിക്കുന്നു, അവിടെ ഒരു മുത്തശ്ശൻ മരിച്ചിരിക്കുകയാണ്, അപ്പം നീ മരണത്തിൻ്റെ ചടങ്ങിനായിട്ട് പോകണമെന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോന് പരിചയമുള്ള ആരും തന്നെ ഇല്ല. അവനാണെങ്കിൽ ഒരു സൈഡ് പോയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോന് ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അവളായിരിക്കും നമ്മുടെ കഥയിലെ നായിക. അവളാണെങ്കിൽ എന്തെല്ലാമോ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഹീറോനെ അറിയാതെ നോക്കുന്നു. നമ്മുടെ ഹീറോവും അതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പ്രകാശ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ വന്നിട്ട് ഒരു ഹെൽപ്പിനായിട്ട് വിളിക്കുകയാണ്, ഒരു ബെഞ്ച് എടുക്കാനായി വിളിക്കുന്നു. ഇപ്പോൾ അവനും ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പോവാണ്. എന്നിട്ട് അവൻ ഡയറക്റ്റ്ലി സംസാരിക്കുകയാണ്. അവൻ ഫസ്റ്റൊക്കെ ഒരു ഫ്ലേട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും സംസാരിക്കുക. ആ സമയത്താണെങ്കിൽ അവൾ പറയും നിനക്കെന്താ എന്നെ ഓർമ്മയില്ലേ, നമ്മൾ കളിച്ച് വളർന്നതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ഇപ്പോൾ അവൻ്റെയും അവൻ്റെ അമ്മയുടെയും നമ്പറെല്ലാം വാങ്ങിവെക്കുന്നു. ഇപ്പോൾ ആ മരണത്തിൻ്റെ ചടങ്ങെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണെങ്കിൽ അവിടെ ഒരു കൊച്ചു കുട്ടി ഉണ്ടാവും. അവൻ്റെ പേരാണ് യാത്ര. അവനൊരു സ്പൈഡർമാൻ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. ആ മരിച്ചുപോയ മുത്തശ്ശൻ്റെ ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് അവനാണെങ്കിൽ അതിനെ തള്ളിവിടുന്നു. ഇപ്പം എല്ലാവരും ആ പയ്യനെ വഴക്ക് പറയുന്നുണ്ട്. ഇപ്പം ആ പയ്യൻ്റെ അമ്മ വന്നിട്ട് അവനെ എടുക്കുന്നു.
അത് നമ്മുടെ ഹീറോയിനായിരിക്കും. അപ്പോഴാണ് നമ്മുടെ പ്രകാശിന് മനസ്സിലാവുന്നത് അവൾക്ക് കല്യാണം കഴിഞ്ഞെന്നും ഇത്രയും വലിയ മകനുണ്ടെന്നും. ഇപ്പം നമ്മുടെ നടിയുടെ ഭർത്താവ് വന്നിട്ട് ആ കുട്ടിയെയും അവളെയും വഴക്ക് പറയുന്നുണ്ട്. ഇവനെ ഹോസ്റ്റലിൽ ചേർത്താമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നെല്ലാം പറഞ്ഞ് വഴക്ക് പറയുന്നു. ഇപ്പം നമ്മുടെ നായകയും ഹസ്ബൻഡും കൂടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം അവളെ വഴക്ക് പറഞ്ഞതിന് അവൻ ചോറെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പം അവരുടെ വീട് കാണിക്കുന്നുണ്ട്. ഇപ്പം രാത്രി ആ കുട്ടിയെ ഉറക്കാനായിട്ട് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അവളുടെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൾ വഴക്ക് പറയുന്നു. അവനെ അവൻ്റെ റൂമിലേക്ക് ആക്കാനല്ലേ പറഞ്ഞത്, നീ അവൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ കുട്ടിയും കൊണ്ട് ഇപ്പം റൂമിലേക്ക് ആക്കുന്നു. എന്നിട്ട് ആ കുട്ടിയും ഒരുപാട് വഴക്ക് പറയുന്നു. ഇപ്പം തിരിച്ചു വന്നിട്ട് നമ്മുടെ നായകിയും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നിന്നെ കല്യാണം കഴിച്ചത് എൻ്റെ ആവശ്യത്തിനായിട്ടാണ്, ഞാൻ പറയുന്നത് അനുസരിക്കാനാണ്, അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് ചെയ്യാനല്ല എന്നെല്ലാം പറഞ്ഞ് വഴക്ക് പറയുന്നു. എന്നിട്ട് വീണ്ടും ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ നായികയ്ക്ക് ദേഷ്യം വരികയാണ്. ഇപ്പം അവൾ എന്തോ എടുത്തിട്ട് അവൻ്റെ തലക്കിട്ട് അടിക്കുന്നു. ഇപ്പം അവനാണെങ്കിൽ ബോധം കെട്ട് വീഴാണ്. നമ്മുടെ നായികി പോയി നോക്കുന്ന സമയത്ത് അവൻ മരിച്ചിട്ടുണ്ടാവും. ഇപ്പം അവൾക്കാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പം അടുത്ത ദിവസമാവുന്നു, എങ്ങനെയെങ്കിലും പിടിക്കപ്പെടാതെ രക്ഷപ്പെടണമെന്ന് ഓർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നായികയാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവനെ കൊണ്ടൊരു ഹെൽപ്പ് ചോദിക്കുന്നു. ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്, ഒരു 10 മിനിറ്റ് നേരം യാത്ര ഇവിടെ ആക്കിയിട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അവനും ഓക്കെ എന്ന് പറഞ്ഞ് ആ പയ്യനെ നോക്കുന്നു. ആ പയ്യനാണെങ്കിലോ ആ വീട് മൊത്തം അലങ്കോലമാക്കുന്നുണ്ട്. അവൻ്റെ TV വരെ അവൻ പൊട്ടിക്കുന്നു. അവനിപ്പോൾ പറയുന്നുണ്ട് ആ EMI പോലും ഞാൻ അടച്ചു തീർത്തിട്ടില്ല എന്നല്ല. ഈ സമയം നമ്മുടെ നായികയാണെങ്കിൽ ബാങ്കിൽ പോയി ക്യാഷ് എടുത്തിട്ട് ഇപ്പം തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം തിരിച്ചു വന്ന് കാണുന്ന സമയത്ത് ആ വീട് മുഴുവൻ അലങ്കോലമാക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ നായികയാണെങ്കിൽ ഇപ്പം സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. നമ്മുടെ നായകനും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇപ്പം അവരാണെങ്കിൽ എല്ലാവരും ഫ്രഷ് ആവുന്നുണ്ട്. ഇപ്പം നമ്മുടെ നായിക വീണ്ടും ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്, നിനക്കൊരു 70,000 രൂപ സെറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കുമോ എന്ന്. പക്ഷെ നമ്മുടെ നായകനാണെങ്കിൽ ഒന്ന് അമ്മയോട് ചോദിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം അവളും പറയുന്നുണ്ട് അമ്മയോടൊന്നും ചോദിക്കണ്ട, നിനക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന്. ഇപ്പം അവനും പറഞ്ഞ ക്യാഷ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം ക്യാഷ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒരു ഹെൽപ്പ് വേണം, ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഞാനൊരു ദൂരയാത്ര പോവുകയാണ്, അവിടേക്ക് ഞാൻ തന്നെ കാർ ഓടിച്ചിട്ട് പോവും, പക്ഷെ നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ഹെൽപ്പ് ആവുമെന്ന് പറയുന്നു. നമ്മുടെ നായകനാണെങ്കിൽ 2 ദിവസം ലീവ് എടുത്തിട്ട് ഇപ്പം അവളോടൊപ്പം പോവുകയാണ്. ഇപ്പം അവരാണെങ്കിൽ നല്ല എൻജോയ് ചെയ്താണ് യാത്ര ചെയ്യുന്നത്. ഇപ്പം അവർ താമസിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നുണ്ട്. 2 റൂം എടുക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് 2 റൂം എടുക്കുന്നു. ഇപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ മകനോട് ഇപ്പം പ്രകാശങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ഇപ്പം പ്രകാശനെ കോള് ചെയ്ത് അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവളാണെങ്കിൽ ഞാൻ കുളിക്കാൻ പോവുകയാണ്, ഒന്ന് അവനെ നോക്കണമെന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ പ്രകാശാണെങ്കിൽ ഇനിയും ഈ കുട്ടിയെ സഹിക്കണോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു വഴിയും ഇല്ലാതെ നോക്കുന്നുണ്ട്. ഇപ്പം അവൾ കുളിക്കുന്ന നേരമാണെങ്കിൽ നമ്മുടെ പ്രകാശിനെ അവൻ ഒത്തിരിയിട്ട് ഓടിക്കുന്നുണ്ട്. ആ സമയത്ത് അവനാണെങ്കിൽ ഡോർ അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശിൻ്റെ കൈ ആ ഡോറിൻ്റെ ഇടയിലേക്ക് പെടുന്നു. അവനും ഒച്ചത്തിൽ അലറി വിളിക്കുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ നടിയാണെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രകാശം അത് കണ്ടിട്ട് അവളെ തന്നെ നോക്കുന്നു. ഇപ്പം അവൾ വന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പം ഇങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് അവൾ ഒരുപാട് സോറിയും ചോദിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത ദിവസം അവർ വീണ്ടും യാത്ര തിരിക്കണം. ആ സമയത്ത് ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നു. ഇപ്പം പോലീസാണെങ്കിൽ വണ്ടിയുടെ ബുക്കും പേപ്പറെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പം അവരും ആ വണ്ടിയുടെ ബുക്കും പേപ്പറെല്ലാം എടുത്തു കൊടുക്കുന്നു. ഇപ്പോൾ പിൻസീറ്റിലിരിക്കുന്ന ആ യാത്ര പറഞ്ഞ പയ്യനാണെങ്കിൽ അവൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നുള്ള കാര്യം പറയാനായി വരുന്നു. ഇപ്പം നമ്മുടെ നായികയാണെങ്കിൽ അത് തടുക്കുന്നുണ്ട്. ഇപ്പം അവിടെ നിന്നും വണ്ടിയിൽ അവർ യാത്ര തിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദൂരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശിനാണെങ്കിൽ ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോയി ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു വീടിൻ്റെ കതവ് പോയി തട്ടുന്ന സമയത്ത് ഒരു മുത്തശ്ശനായിരിക്കും വന്ന് തുറക്കുന്നത്. ഇപ്പോൾ ആ വീടിന് മുന്നിലായിട്ട് SP ശേഖരൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ അവരാണെങ്കിൽ ആ ഡോറ് തുറന്ന മുത്തശ്ശനോട് SP ശേഖരനെ അറിയുന്ന ആളാണെന്ന് പറയുന്നു. ആ മുത്തശ്ശനാണെങ്കിൽ ഇപ്പം അവരെ സന്തോഷപൂർവ്വം ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പം അവരും കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോനാണെങ്കിൽ ഇപ്പം അർജൻ്റ് ആയതുകൊണ്ട് വേഗം തന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്നു. ഇപ്പം ടോയ്ലറ്റിൽ പോയി വന്ന ശേഷം നമ്മുടെ ഹീറോ അയാളോട് ഞങ്ങൾക്ക് SP ശേഖരനെ അറിയില്ല എന്ന് പറയുന്നു. ഇപ്പം അയാളും പറയുന്നുണ്ട് അപ്പം നിങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് ഇപ്പം പോലീസിനെയും നാട്ടുകാരെയും വിളിക്കാനായി തുടങ്ങുന്നു. അയാൾ നാട്ടുകാരെ വിളിക്കാനായിട്ട് വെളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ തന്നെ ബോധം കെട്ട് വീഴാണ്. ഇപ്പം അയാളെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇപ്പൊ കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് അയാളും രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ ആ മുത്തശ്ശൻ അവർ കറക്റ്റായിട്ട് വീട്ടിലെത്തിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കുറച്ച് ക്യാഷ് എടുത്ത് അവർക്ക് കൊടുക്കുന്നു. ചികിത്സയ്ക്കായിട്ട് കുറെ ക്യാഷ് ചെലവായില്ലേ എന്ന് പറയുന്നുണ്ട്. അവരും ക്യാഷ് ഒന്നും വേണ്ട എന്ന് പറയുന്നു. ഈ സമയത്താണെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ അവൻ്റെ അമ്മയോട് എന്തെങ്കിലും ഒരു കഥ പറഞ്ഞതാ എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ആ മുത്തശ്ശനാണെങ്കിൽ ഞാൻ നിനക്ക് കഥ പറഞ്ഞു തരാമെന്ന് പറയുന്നു. എന്നിട്ട് ഇതൊരു കഥയല്ല, എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റോറി തുടങ്ങുന്നത്. ഇപ്പം 1930 കാലഘട്ടം കാണിക്കുന്നു.
ഇപ്പം ആ മുത്തശ്ശന്റെ ചെറുപ്പകാലമാണ്. മുത്തശ്ശനാണെങ്കിൽ കുറെ പ്രാവുകളെ പെറ്റായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാവാണ് യശോദ എന്ന് പറയുന്നത്. ഇപ്പൊ അവരുടെ വീട്ടിലാണെങ്കിൽ കൃഷിയെല്ലാം ചെയ്തിട്ടാണ് അവരെല്ലാം ജീവിച്ചിരുന്നത്. ഇപ്പൊ അവിടെ ഒരു വരൾച്ച വന്നത് കാരണം അവർക്ക് ആ കൃഷിയിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇപ്പൊ അവർക്ക് ജീവിക്കാൻ വകയില്ലാത്തത് കാരണം അവരുടെ അച്ഛനാണെങ്കിൽ ആ പ്രാവുകളെ എല്ലാം എടുത്ത് വിൽക്കുന്നു. ഒരു പ്രാവിനെ ഒഴിച്ച് ബാക്കി എല്ലാ പ്രാവിനെയും വിൽക്കുന്നുണ്ട്. ആ ഒരു പ്രാവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കഥ പറയുന്ന മുത്തശ്ശന്റെ പെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെറ്റിനോടൊപ്പം അയാൾ നല്ല സന്തോഷത്തോടെയാണ് ഇരുന്നിരുന്നത്. പക്ഷെ അയാളുടെ അച്ഛനാണെങ്കിൽ ആ പ്രാവിനെയും വിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ആ മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇപ്പൊ അയാളും എങ്ങനെയെങ്കിലും ആ പ്രാവിനെ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് അയാളുടെ അമ്മയാണെങ്കിൽ ഇപ്പൊ കടയിലേക്ക് പോവാനായിട്ട് അയക്കുന്നു. ഇപ്പൊ അയാൾ കടയ്ക്ക് പോകുന്ന സമയത്ത് ആ പ്രാവാണെങ്കിൽ ഇപ്പൊ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ പ്രാവിന്റെ ചിറകെല്ലാം മുറിച്ചിട്ടുണ്ടാവും. ഒത്തിരി ദൂരം ആ പ്രാവ് നടന്നു വന്നിട്ടുണ്ടാവും. ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഈ കഥ കേട്ടിട്ട് നമ്മുടെ ആ കൊച്ചു കുട്ടിയാണെങ്കിൽ കരഞ്ഞും പോകുന്നുണ്ട്. ഇപ്പൊ അവരാണെങ്കിൽ അവിടെ നിന്നും ഹാപ്പി ആയിട്ട് വീണ്ടും യാത്ര തുടരുന്നു. ഇപ്പൊ കുറെ നേരം പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ ഒരു കട കാണുന്ന സമയത്ത് അവിടെ നിർത്താനായി പറയുന്നു. എന്നിട്ട് ആ കടയിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്നുണ്ട്. ആ ന്യൂസ് പേപ്പറിലാണെങ്കിൽ അവരിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയെന്നും അവരുടെ വൈഫിനെ തെരഞ്ഞു നടക്കുകയാണെന്നും ഉള്ള ന്യൂസ് ഉണ്ടാവും. ഇപ്പൊ അവളും അത് കാണാത്ത പോലെ വേഗം കാറിൽ വന്ന് അവർ വീണ്ടും യാത്ര തിരിക്കുന്നു. ഇപ്പൊ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശിന്റെ അനിയത്തിയാണെങ്കിൽ അവനെ കോള് ചെയ്തിട്ട് കുറച്ച് ക്യാഷ് വേണമെന്ന് പറയുന്നുണ്ട്. അവനും ക്യാഷ് ഇട്ടേക്കാമെന്ന് പറയുന്നു. എന്നിട്ട് അവരാണെങ്കിൽ ഇപ്പൊ പോയിട്ട് റൂം എടുക്കുന്നുണ്ട്. ഇപ്പൊ ആ സമയത്ത് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ മോനോട് നമ്മളിന്ന് ബീച്ചിൽ പോകുമെന്നെല്ലാം പറയുന്നു. അവന് നല്ല ഹാപ്പി ആയിരിക്കുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണെങ്കിൽ അവൾ ഭയങ്കര ക്ലോസ് ആയിട്ട് അവനോട് സംസാരിക്കുന്നു. എന്നിട്ട് കിസ് ചെയ്യുന്ന പോലെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രകാശ് ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ അവൾ അവനെ കിസ് ചെയ്യുന്നു. ഇപ്പൊ അവർ തമ്മിൽ ക്ലോസ് ആയ റിലേഷനിലാവുകയാണ്. ഇപ്പൊ ഇതെല്ലാം ആയപ്പോൾ നമ്മുടെ പ്രകാശ് ആണെങ്കിൽ ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഇപ്പൊ അവർ ബീച്ചിലേക്ക് പോവുകയാണ്. ഇപ്പൊ ബീച്ചിലെത്തിയ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ കുട്ടിയോട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്താണെങ്കിൽ പ്രകാശാണെങ്കിൽ അവളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാമെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം നമ്മുടെ നായികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇതൊന്നും നമ്മുടെ പ്രകാശ് അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് അവിടെ ഉള്ളവർ അവനെ അടിക്കുന്നു. എന്നിട്ട് നിന്റെ വൈഫിനെ നീ നോക്കാതെ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇപ്പൊ അവരാണെങ്കിൽ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഇപ്പൊ പ്രകാശ് അവളോട് ചോദിക്കുന്നു, നീ എല്ലാ കാര്യങ്ങളും എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ പ്ലാൻ എന്ന്. അപ്പൊ അവളും ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് ഞാൻ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതെന്ന്. നിന്റെ മകനെ തന്നെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നീ നോക്കിയത്, നിന്റെ മകൻ നോർമൽ അല്ല എന്നെല്ലാം പറയുന്നു. അവളും പറയുന്നുണ്ട്, എന്റെ മകൻ നോർമലാണ്, ഒരു കുഴപ്പമില്ല അവനെ എന്നെല്ലാം വാദിക്കുന്നു. ഈ സമയത്ത് ആ പയ്യനാണെങ്കിൽ പറയുന്നുണ്ട്, പ്രകാശ് മാമൻ എന്റെ അമ്മയെ എന്തോ ചെയ്തു, അതെല്ലാം ഞാൻ കണ്ടു എന്ന്. ഇപ്പൊ അവരാണെങ്കിൽ ഷോക്കാവുന്നു. പക്ഷെ നമ്മുടെ നായികയാണെങ്കിൽ ഇപ്പൊ പറയുന്നത് അവൻ കണ്ട കാര്യമല്ലേ പറഞ്ഞത്, അവൻ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. ഇപ്പൊ ആ പയ്യന് വെള്ളം വേണമെന്ന് പറഞ്ഞ് കാർ ഒരു സൈഡിലേക്ക് നിർത്തുകയാണ്. ഇപ്പൊ പ്രകാശും ആ പയ്യനും കൂടിയിട്ട് വെള്ളം പിടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇപ്പം നായികയാണെങ്കിൽ ഒരു ബോട്ടിലെടുത്ത് ഇതിലും വെള്ളം പിടിക്കൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ സ്പോട്ടിൽ തന്നെ ഒരു ലോറി വന്ന് അവിടെ കാറിലേക്ക് ഇടിക്കുന്നു. ഇപ്പം ആ കാറാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇപ്പം ആ പയ്യനാണെങ്കിൽ എൻ്റെ അമ്മയെ അവൻ എന്തോ ചെയ്തു എന്ന് മാത്രമാണ് പറയുന്നത്. ആ കാറിൽ പറഞ്ഞില്ലേ പ്രകാശ് മാമൻ എൻ്റെ അമ്മയെ എന്തോ ചെയ്തെന്ന്, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. നമ്മുടെ പ്രകാശിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇപ്പൊ അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. ഇപ്പൊ പ്രകാശാണെങ്കിൽ അവനെയും വിളിച്ചിട്ട് അവിടെ നിന്നും പോകാനായിട്ട് ഒരുങ്ങുന്നു. ആ സമയത്ത് പോലീസിന് ഡൗട്ട് തോന്നിയിട്ട് അവരെ പോയി വിളിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് കാറിന്റെ അടുത്ത് വന്ന് അവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നു. ആ സമയത്ത് ആ ബീച്ചിൽ പോകുന്ന സമയത്താണെങ്കിൽ അവരെല്ലാവരും കൂടി ഇപ്പൊ ഫാമിലി ഫോട്ടോ പോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രിന്റിന്റെ കോപ്പി അവൻ്റെ കയ്യിലുണ്ടാവും. അത് അവിടെ നിന്നും കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഈ പെണ്ണ് ആരാണെന്നെല്ലാം ചോദിക്കുന്നു. ഇപ്പൊ ആ പയ്യനാണെങ്കിൽ പ്രകാശ് മാമൻ എൻ്റെ അമ്മ എന്തോ ചെയ്തു എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് എന്തോ ഇല്ലീഗൽ ഇഷ്യൂ ആണെന്ന് വിചാരിച്ചിട്ട് അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്താണെങ്കിൽ അവർ പോകുന്ന വഴി ഒരു കോൺസ്റ്റബിൾ ഒരു ലേഡിയുടെ അടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ആ കോൺസ്റ്റബിൾ ആ ലേഡിയെ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ആ ലേഡിയുടെ കയ്യിലാണെങ്കിൽ ഫേക്കായിട്ടുള്ള പാസ്പോർട്ടാണ് ഉള്ളത് എന്ന്. എന്നിട്ട് അവരെയും അറസ്റ്റ് ചെയ്യുന്നു. ആ പെണ്ണിൻ്റെ പേരാണ് താനിയ എന്ന്. ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ അവിടെയും എന്തെല്ലാമോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം പോലീസ് എല്ലാം ആ പ്രശ്നങ്ങൾ ഒതുക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ടാലോ എന്ന് പറയുന്നു. നമ്മുടെ പ്രകാശം വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അവനെയും വലിച്ച് അവിടെ നിന്നും ഓടുകയാണ്. ഇപ്പൊ പോലീസും തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവരെല്ലാം അടിച്ചിട്ട് അവിടെ നിന്നും ഓടുന്നു. ഇപ്പൊ അവളാണെങ്കിൽ പ്രകാശിനെയും ആ പയ്യനെയും കൂട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അവനെയും കൊണ്ടുപോകുന്നത്.
ഇപ്പൊ ആ താനിയ പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അവൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന ആളായിരിക്കും. ഇപ്പൊ അതിനായിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പ്രകാശ് ആണെങ്കിൽ പോലീസ് നിങ്ങളെ നോട്ടം ഇട്ടിരിക്കുകയല്ലേ, എന്തിനാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് പറയുന്നു. അപ്പൊ അവളും പറയുന്നുണ്ട്, ഇപ്പൊ ഒരു ഫംഗ്ഷൻ നടക്കുകയല്ലേ, അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ അടുത്ത ദിവസം പോലീസ് നിങ്ങളെ നോക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അടുത്ത ദിവസത്തെ കാര്യമല്ലേ, നമ്മൾ ഇന്നത്തെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഇപ്പൊ ഈ പയ്യൻ പറയുന്ന കാര്യമെല്ലാം ന്യൂസിലെല്ലാം വരുന്നു. ഇപ്പൊ അവന്റെ ബന്ധുക്കാരെല്ലാം അവനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. ഇപ്പൊ അവന്റെ ബന്ധുക്കാർ വന്ന് അവന്റെ തലയെല്ലാം വെട്ടാണ്. ഇങ്ങനെയുള്ള സ്വപ്നമെല്ലാം കണ്ട് അവൻ ഞെട്ടിയ ഉണരാണ്. ഈ സമയത്ത് താനാണെങ്കിൽ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ അവനാണെങ്കിൽ നടന്ന കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ താനിയും അവനെ ആശ്വസിപ്പിക്കാനായിട്ട് അവന്റെ കൈയെല്ലാം എടുത്തിട്ട് കിസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാം, പേടിക്കണ്ട എന്നെല്ലാം പറയുന്നു. എന്നിട്ട് അവർ ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഈ ഫേക്ക് ആയിട്ടുള്ള പാസ്പോർട്ട് എല്ലാം ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് പാസ്പോർട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് അവർ പുറം രാജ്യത്തെല്ലാം കറങ്ങി നടക്കുന്നു. ഇപ്പൊ ഈ സമയത്താണെങ്കിൽ ആ കാർ ആക്സിഡന്റ് സംഭവിച്ച അവിടെ നിന്നും ഒരു ഫോണ് ലഭിക്കുന്നുണ്ട്. ആ ഫോണിൽ ഒരു വീഡിയോ ഉണ്ടാവും. ആ മരിച്ചുപോയ അവളുണ്ടല്ലോ, നമ്മുടെ നടി, അവളാണെങ്കിൽ ഒരു വീഡിയോ അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പ്രകാശിന് ഈ കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്നായിരിക്കും. ഇതെല്ലാം പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രകാശിന് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നു. നമ്മുടെ പ്രകാശ് ആണെങ്കിൽ ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അവർ വീണ്ടും യാത്ര തിരിക്കുകയാണ്. അവർക്ക് ആ യാത്ര ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു. അവർ എൻജോയ് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ താനിക്കൊരു കോള് വരുന്നുണ്ട്. ഒട്ടും മിസ്സാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് താനി അവിടെ നിന്നും പോവുകയാണ്. ഇപ്പൊ പ്രകാശിന്റെ അടുത്തൊന്നും പറയുന്നില്ല. അടുത്ത ദിവസം നമ്മുടെ പ്രകാശ് ആണെങ്കിൽ അവിടെ എല്ലാം താനിയെ നോക്കുന്നുണ്ട്. പക്ഷെ താനിയെ കാണുന്നില്ല. ഇപ്പൊ താനൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ലെറ്ററിലാണെങ്കിൽ അവൾ എഴുതിയിട്ടുണ്ടാവും, വാൾ ബൈ താനിയ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ അവനും വിചാരിക്കുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇപ്പൊ നമ്മൾക്ക് ഈ യാത്ര തുടരാമെന്ന് വിചാരിച്ച് ആ കുട്ടിയെയും വിളിച്ചിട്ട് അവൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവൻ കയാക്കിങ് നടത്തുമായിരിക്കും. ആ സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. അവിടെ നിന്നും ആ പയ്യൻ രക്ഷപ്പെടുന്നു. നമ്മുടെ പ്രകാശ് ആണെങ്കിൽ കല്ലിന്റെ ഇടയിൽ കാല് കുടുങ്ങിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ചത്. ഇപ്പൊ പ്രകാശും ആ കാലെടുക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ അതിന് കിട്ടുന്നില്ല. അവന് പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോണ് കിട്ടുന്നുണ്ട്. അവൻ്റെ ഫോൺ എടുത്തിട്ട് ഇപ്പൊ അമ്മയെ കാര്യങ്ങൾ പറയാനായി വിളിക്കുകയാണ്. പക്ഷെ അമ്മയാണെങ്കിൽ കോൾ എടുത്തിട്ട് ഇവൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവൻ്റെ ചേച്ചിക്കാണെങ്കിൽ കുട്ടി ഉണ്ടായിട്ടുണ്ട്, നീ കുട്ടിയെ കാണാൻ വേഗം വരൂ എന്ന് പറയുന്നു. എന്നിട്ട് കോള് കട്ട് ചെയ്യണം. ഇപ്പൊ അവനാണെങ്കിൽ അവൻ്റെ എക്സ് ലവറെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. പക്ഷെ അവളാണെങ്കിൽ നീ ഇതുവരെ എന്നെ വിളിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ഇപ്പൊ അവനാണെങ്കിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ കാലു വലിച്ചെടുക്കണം. ഈ സമയം നോക്കി ആ പയ്യനാണെങ്കിൽ പ്രകാശ് മാമ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഒരു മിന്നാമിനിങ്ങിന്റെ കൂട്ടം കാണുന്നു. ഇപ്പൊ അവൻ ആ കാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ പ്രകാശും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേഗം വരുന്ന സമയത്ത് ആ പയ്യനെ കാണുന്നില്ല. അവനാണെങ്കിൽ ആ പയ്യനെ കാണാണ്ട് ഒരുപാട് കരയുന്നുണ്ടാവും. ആ സമയത്ത് കറക്റ്റായിട്ട് ആ പയ്യൻ അവന്റെ അടുത്തേക്ക് വരുന്നു. അവർ രണ്ടുപേരും ഇപ്പൊ ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് കുറെ യാത്ര ചെയ്യുന്നു. ഇപ്പൊ അവരാണെങ്കിൽ യാത്ര തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാനായി ഫ്ലൈറ്റിൽ വരികയാണ്. ഇപ്പൊ നാട്ടിലെത്തിയ ശേഷം പോലീസ് അവരെ വെരിഫൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവര് വിടുന്നു. ഇപ്പൊ നമ്മുടെ ആ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ഫാമിലി ആയിട്ട് മിംഗിൾ ആവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന്. പക്ഷെ നമ്മുടെ പ്രകാശ് ആണെങ്കിൽ അവന്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആ കുട്ടിയോട് നമുക്ക് വീണ്ടും ഒരു യാത്ര പോയാലോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ താനെയാണെങ്കിൽ അവരോട് പറഞ്ഞിരിക്കുന്നത്, വർഷത്തിൽ 11 മാസം നമ്മൾ ജോലി എടുക്കണം, അതിൽ 1 മാസം നമ്മൾ എൻജോയ് ചെയ്ത് ഒരുപാട് ട്രിപ്പിന് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് തന്നെ പോകാനായിട്ട് തീരുമാനിക്കുന്നു. നമ്മുടെ ഹീറോ ആ പയ്യനെയും വിളിച്ചിട്ട് ഇപ്പൊ ട്രിപ്പിന് പോകാനായിട്ട് ഒരുങ്ങാണ്. ഇപ്പൊ അവരാണെങ്കിൽ ഒത്തിരി ഹാപ്പിയാണ്. ഇതോടുകൂടി നമ്മുടെ സിനിമ ഇവിടെ എൻഡ് ആവുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.